കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം. അതുല്യ നടൻ മാമുക്കോയ അന്തരിച്ചു. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണത്തിന് കാരണം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ച PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്ക് കേരളത്തിൽ പോകണമെങ്കിൽ 60 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് നോട്ടീസ് അയച്ച് കർണാടക പോലീസ്. മാങ്ങാക്കള്ളൻ പോലീസിന്റെ തൊപ്പിതെറിച്ചു. PV ഷിഹാബിനെ പിരിച്ചുവിട്ടത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. AI ക്യാമറ ഇടപാടിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. സേഫ് കേരള പദ്ധതിയിലെ ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഓപ്പറേഷൻ കാവേരി മൂന്നാമത്തെ സംഘം സൗദിയിലെത്തി. സ്വകാര്യ എയർലൈൻസ് സഹായം തേടിയിരിക്കുകയാണ് സർക്കാർ. വന്ദേഭാരതിൽ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി VK ശ്രീകണ്ഠൻ MP. പശ ഉപയോഗിച്ചല്ല പോസ്റ്റർ ഒട്ടിച്ചതെന്നും മഴവെള്ളത്തിൽ പതിക്കുകയായിരുന്നുവെന്നും VK ശ്രീകണ്ഠൻ. കാസർഗോഡ് നിയന്ത്രണം വിട്ട ഓട്ടോ വൈദ്യുതി പോസ്റ്റിലിടിച്ച് വീട്ടമ്മ മരിച്ചു. മകനും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് ആക്രമണം. 10 പോലീസുകാരും ഡ്രൈവറും കൊല്ലപ്പെട്ടു. കുന്നംകുളത്ത് 4 വർഷം മുമ്പുണ്ടായ യുവാവിന്റെ മുങ്ങിമരണം. കൊലപാതകത്തിലേക്ക് സുഹൃത്ത് പിടിയിലായി. അഭിഭാഷക ചമഞ്ഞ് തട്ടിപ്പ് നടത്തി 21 മാസത്തോളം ഒളിവിലായിരുന്ന സെസി സേവ്യർ കീഴടങ്ങി. കർമ്മ ടോപ്പ് ന്യൂസ് രാത്രി 9 മണിക്ക്.